നമസ്കാരം. ഭാരതത്തിലെ താന്ത്രിക ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആസാമിലെ കാമാഖ്യ ദേവി ക്ഷേത്രം. കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ പ്രയാസം തോന്നുന്ന ഇങ്ങനെയും ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ഷേത്രമാണ് കാമാഖ്യ ക്ഷേത്രം. സ്ത്രീ ശക്തിയുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന കാമാഖ്യ ക്ഷേത്രത്തിൽ യോനി പ്രതിഷ്ഠയാണുള്ളത്. കാമാഖ്യ ക്ഷേത്രത്തിലെ യോനി പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പുരാണങ്ങളോളം പഴക്കമുള്ള ഒരു കഥയുണ്ട്. തൻ്റെ പിതാവായ ദക്ഷൻ്റെ പരിപൂർണ സമ്മതമില്ലാതെയാണ് സതീദേവി ശിവനെ വിവാഹം ചെയ്തത്. അതിൻ്റെ അസ്വാരസ്യങ്ങൾ പിതാവിനും പുത്രയ്ക്കുമിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ശിവനോടുള്ള പ്രതികാരമായി ദക്ഷൻ ഒരു യാഗം നടത്തുവാൻ തീരുമാനിക്കുകയും അതിൽ സതീദേവിയെയും ശിവനെയും ഒഴികെയുള്ള എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ വിളിക്കപ്പെട്ടില്ലെങ്കിലും ശിവന്റെ വാക്കുകൾ അവഗണിച്ച് സതീദേവി യാഗത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെടുന്നു. തൻ്റെ അച്ഛൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ പോയ സതീദേവിയെ ദക്ഷൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്യുന്നു. ഇത് താങ്ങുവാൻ വയ്യാതെ ദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുന്നു. ഇതറിഞ്ഞെത്തിയ ശിവൻ സതീദേവിയുടെ കത്തിക്കരിഞ്ഞ ശരീരമെടുത്ത് ലോകം മുഴുവൻ നടന്നു. അതിൽ നിന്നും ശിവനെ മോചിപ്പിക്കുവാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ദേവിയുടെ ശരീരം കഷ്ണങ്ങളായി ചിതറിച്ചു. ഇതിൽ യോനി പാകം വീണ സ്ഥലമാണ് കാമാഖ്യ ക്ഷേത്രം എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ ദേവിയുടെ യോനി പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ആരാധിക്കുന്നതും. മഹാവിഷ്ണു സതീദേവിയുടെ ശരീരം സുദർശന ചക്രം ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കിയപ്പോൾ 51 പാകങ്ങളായണത്രേ ശരീരം ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ യോനി ഭാഗം വീണ്ട ഇടത്താണ് കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ശക്തിപീഠങ്ങൾ എന്ന പേരിൽ ഇന്നും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. യോനിയെ ആരാധിക്കുന്ന ഇവിടെ ദേവി രജസ്വലയാകുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. വർഷത്തിൽ 3 ദിവസങ്ങളാണത്രേ ഇവിടെ ദേവി രജസ്വലയാവുന്നത്. ആ ദിവസങ്ങളിൽ ഇവിടെ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കാമാഖ്യ ദേവി രജസ്വലയാകുന്ന ആഘോഷത്തിന് അമ്പുംബാച്ചി മേള എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി 3 ദിവസം ക്ഷേത്രം അടച്ചിടും. ആ ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം ഇല്ലെങ്കിലും പുറത്ത് വലിയ ആഘോഷങ്ങളാണ് നടക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കാനായി എത്തിച്ചേരാറുണ്ട്. ദേവി രജസ്വലയാകുന്ന ആ 3 ദിവസങ്ങൾക്ക് ശേഷം ക്ഷേത്രം വീണ്ടും തുറക്കുകയും വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നു. പൂജകൾക്ക് ശേഷം ദേവിയുടെ പ്രസാദം എന്ന നിലയിൽ ചുവന്ന നിറമുള്ള തുണിയാണ് നൽകുക. ദേവിയുടെ ആർത്തവത്തിൻ്റെ അടയാളമായാണ് വിശ്വാസികൾ ഇതിനെ സ്വീകരിക്കുന്നത്. ദേവി രജസ്വലയായി 3 ദിവസം ക്ഷേത്രം അടച്ചിടും. അതേസമയം ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന ബ്രഹ്മപുത്രയ്ക്ക് പോലും ചുവന്ന നിറമായിരിക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. കൂടാതെ ക്ഷേത്രത്തിനുള്ളിലെ ഒരു ചെറിയ നീരുറവ വരെ ചുവന്ന നിറത്തിലാകുമത്രേ. ഇതാണ് ക്ഷേത്രം തുറക്കുമ്പോൾ പ്രസാദമായി നൽകുന്നത്. ഒരു കൽഫലകത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന നിലയിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. 9 യോനി രൂപങ്ങളുടെ മധ്യത്തിൽ ഒരു യോനി രൂപമാണുള്ളത്. ഇതിനെ തന്നെയാണ് ശ്രീചക്രമായി കണക്കാക്കുന്നതും താന്ത്രിക ആരാധനയുടെ കേന്ദ്രമായും ഈ ക്ഷേത്രം കരുതുന്നു. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നിക്കുന്ന പല ആചാരങ്ങളും ഇന്നും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ദിവസവും മൃഗങ്ങളെയും ബലി നൽകുന്ന ഈ ക്ഷേത്രത്തിൽ ആൺമൃഗങ്ങളെ മാത്രമേ ബലി നൽകുവാനായി സ്വീകരിക്കാറുള്ളൂ. ആണാടിനെ എന്നും ബലി നൽകുന്ന ഒരു കീഴ്വഴക്കവും ഇവിടെയുണ്ട്. പൂജാദ്രവ്യങ്ങളായി ചുവന്ന പൂക്കൾ, തുണിക്കഷ്ണങ്ങൾ, ചുവന്ന ചാന്ത് എന്നിവയാണ് അർപ്പിക്കുന്നത്. എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുമതിയുണ്ടെങ്കിലും കച്ച് ബീഹാർ രാജവംശത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ കയറാനും ക്ഷേത്രത്തിന് നേരെ നോക്കുവാൻ പോലും അനുമതിയില്ല. ഇതിനു പിന്നിലും ഒരു കഥയുണ്ട്. ക്ഷേത്രത്തിൽ സന്ധ്യാപൂജ നടക്കുമ്പോൾ അടച്ചിട്ട മന്ദിരത്തിൽ ദേവി നഗ്നയായി നൃത്തമാടുമെന്നാണ് വിശ്വാസം. ഒരിക്കൽ കച്ച് ബീഹാർ രാജവംശത്തിൽപ്പെട്ട രാജാവിന് ദേവിയുടെ ഈ നൃത്തം കാണുവാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ ക്ഷേത്ര പൂജാരിയുടെ സഹായത്തോടെ ഭിത്തിയിലെ ദ്വാരത്തിൽ കൂടി രാജാവ് ദേവിയുടെ നൃത്തം ഒളിഞ്ഞു നോക്കി. എന്നാൽ നൃത്തത്തിനിടയിൽ രാജാവിനെ കണ്ട ദേവി കുപിതയായി. അങ്ങനെ ദേവി പുരോഹിതന്റെ തല വലിച്ചു കീറി കുലപ്പെടുത്തുകയും രാജാവിനെ ശപിക്കുകയും ചെയ്തു. കാലം എത്ര കഴിഞ്ഞാലും
രാജാവും സന്തതി പരമ്പരകളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുക പോയിട്ട് ക്ഷേത്രത്തിന്റെ നേരെ നോക്കുവാൻ പോലും പാടില്ലെന്ന് ദേവി കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ കച്ച് ബീഹാർ രാജവംശത്തിൽപ്പെട്ടവർ ഇതുവഴി കടന്നു പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ നേരെ നോക്കുകയില്ലെന്ന് മാത്രമല്ല ഒരു കുടം കൊണ്ട് തല മറച്ചു പിടിക്കുകയും ചെയ്യുമത്രേ. പുരാതന ഭാരതത്തിലെ താന്ത്രിക ആരാധനയുടെ കേന്ദ്ര സ്ഥാനങ്ങളിലൊന്നായും കാമാഖ്യ ക്ഷേത്രം അറിയപ്പെടുന്നു. താന്ത്രിക ക്ഷേത്രങ്ങളിൽ പ്രധാന സ്ഥാനത്തുള്ള ഇവിടെ താന്ത്രിക ആരാധന അഭ്യസിക്കാനായി എത്തുന്നവരുമുണ്ട്. അഖോരികൾ എന്നറിയപ്പെടുന്ന പ്രത്യേക വിഭാഗം സന്യാസികളുടെ ആരാധനാ കേന്ദ്രം കൂടിയാണിത്. യോനി രൂപത്തിൽ ആരാധിക്കുന്ന ശക്തിദേവി അഥവാ സതിയെ കൂടാതെ മറ്റു 10 ദേവീസ്ഥാനങ്ങൾ കൂടി ഇവിടെ ആരാധിക്കപ്പെടുന്നു. ദശമഹാവിദ്യന്മാരായ മഹാകാളി, താരാദേവി, ഭുവനേശ്വരി, ബഗളാമുഖി, ഷോഡേശി, ചിന്നമസ്ത, ത്രിപുര സുന്ദരി, ധുമാവതി, മാതംഗി, കമല എന്നിവരെയാണ് ആരാധിക്കുന്നത്. ത്രിപുര സുന്ദരി, മാതംഗി, കമല എന്നിവ പ്രധാന ക്ഷേത്രത്തിലും മറ്റുള്ളവരെ വേറെ ക്ഷേത്രത്തിലുമായാണ് ആരാധിക്കുന്നത്. ആസാമിലെ ഗുവാഹത്തിക്കടുത്ത് നിശാചൽ പേരായ കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എത്തിച്ചേരുവാൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6 കിലോമീറ്ററും ഗുവാഹത്തി വിമാനത്താവളത്തിൽ നിന്നും 20 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം.